വീണ്ടും ഒരു ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് നമുക്ക് ഫലാഫലും ഹമൂസും റെഡിയാക്കി എടുക്കണം. അപ്പോൾ രണ്ടും ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഫലാഫല് നേരത്തെ തയ്യാറാക്കി ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിപ്പോൾ മാറ്റിയിട്ടേ ഉള്ളൂ. ആ ഒരു ഓയിലിലേക്ക് മൂന്ന് ഫലാഫല് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ച് മാറ്റി വെക്കണം. പിന്നെ ബൗളിലേക്ക് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഹമൂസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ മുൻപ് തസ്നീസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കാം. ഹമൂസിലേക്ക് ഞാൻ അല്പം ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയും ടൊമാറ്റോയും ചേർത്തിട്ടുണ്ടായിരുന്നു. കുക്കുംബർ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഉടച്ചെടുത്തിട്ടുള്ള രണ്ട് ഫലാഫൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹമൂസും ഫലാഫലും നമ്മൾ തലേ ദിവസം തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് കുട്ടികൾക്ക് ഇത് ടിഫിനായിട്ട് തയ്യാറാക്കി കൊടുക്കാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തിയോ കുബൂസോ എടുക്കാം. ഞാനിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബട്ടർ നാൻ ആയിരുന്നു. അപ്പോൾ അതിനകത്താണ് ഇത് റാപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ടൊരു ഫിലാഫില് കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്ത് അത് ഫോയിൽ പേപ്പറിനകത്ത് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എന്തെങ്കിലും ഒന്ന് റാപ്പ് ചെയ്തിട്ട് അപ്പോൾ മോളുടെ ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഫില്ലിംഗ് ആണ്. ഇനി ഈ ഒരു മിക്സ് തന്നെ നമുക്ക് സാൻഡ്വിച്ച് പോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ഞാൻ ബ്രെഡിനകത്താണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആ ഒരു ബ്രെഡിനകത്തേക്ക് ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഫില്ലിംഗ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബ്രെഡും കൂടെ വെച്ച് ഇതിനെ കവർ ചെയ്തെടുത്ത് ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു സാൻഡ്വിച്ച് ഞാൻ ടിഫിൻ ബോക്സിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞാനിത് ടോസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഒന്ന് മുരിയിച്ചെടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്ന് കാണിച്ച റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനിയും ടിഫിൻ ബോക്സ് റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.